വീട്ടിലൊരു ചേച്ചി ഇല്ലേ സുസ്മിതയ്ക്ക്? ചേട്ടനാ. ചേട്ടനുള്ളത്? ചേട്ടൻ എവിടെയുള്ളത്? ചേട്ടൻ ഇപ്പൊ ബാംഗ്ലൂരാ. ആ ഓടിച്ചു വിട്ടോ? ഓടിച്ചു. പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചോ? ചേട്ടൻ നിങ്ങളെ കുടുംബത്തോട് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലല്ല, പക്വതയായിട്ടില്ല എന്നുള്ള രീതിയിൽ. അയ്യോ, കല്യാണം കഴിക്കാൻ തന്നെയാ പക്വത? കല്യാണം കഴിഞ്ഞല്ലേ പക്വതയുടെ ഭർത്താവിനെ നേരെയാക്കേണ്ടത് അല്ലേ? അപ്പൊ വൈഷ്ണവി, നമ്മള് ചില ആൾക്കാർ പറയും ചില ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോഴേ ആ ക്യാരക്ടർ നമ്മളെ ഇങ്ങനെ കുറെ കാലം ഹോണ്ട് ചെയ്ത് നടക്കും. ഈ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? കലാവതി. ആ പക്ഷെ വില്ലത്തി വേഷം ചെയ്യുമ്പോഴാണ് ഈ കണ്ണുകൾക്കൊക്കെ നല്ലൊരു തിളക്കമുണ്ട്. ഈ വൈഷ്ണവിയെ ഈ ക്യാരക്ടറായിട്ട് സജസ്റ്റ് ചെയ്താരാ? ശ്രീമാജി നായരൊക്കെ നാടൊട്ടുക്ക് നടന്നില്ല കണ്ടെത്തൽ കിടത്തു കയ്യത്തും ദൂരത്തില്. നല്ല കുട്ടിയാ, ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ മാർഗമില്ലാത്തവർക്കൊക്കെ ഒരു അഭയ കേന്ദ്രമാണ് അല്ലേ? സീമാജി നായർ കേറി പൊങ്ങണ്ട കേട്ടോ. നമ്മള് നല്ല പ്രസ്ഥാനം പറഞ്ഞപ്പം സീമ കൊള്ളാം എന്ന് വെച്ചാലേ, ഒരു എനിക്കൊന്ന് അന്യന്റെ കണ്ണീര് മനസ്സിലാകുന്ന ഒരാളാണല്ലോ നല്ല മനുഷ്യർ എന്നൊക്കെ നമ്മള് പറയും. അതുകൊണ്ട് അല്ലേ, അപ്പൊ ആദ്യത്തെ സീരിയലില് സീമാജി നായർക്ക് വന്ന വല്ല വേഷവും അങ്ങോട്ട് വെച്ച് നീട്ടിയതാണോ? അങ്ങനെ അറിയില്ല, പക്ഷേ സീമാന്റെ രമാദേവി ആന്റി എന്നോ ആ കൊച്ചിനെ നാണം കെടുത്തല്ലേ കേട്ടോ. അത് സീമ പണി തന്നോളും. അപ്പൊ രമാദേവി, രമാ മാമിന്റെ അടുത്ത് എന്റെ പേരിങ്ങനെ ജസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഫൈസൽ എടുമാലി സാറാണ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത്. ഫൈസൽ ആണോ ടെസ്റ്റ് ചെയ്തത്? അതെ അതെ. ഓക്കെ ഓക്കെ, ടെസ്റ്റിന് ഉള്ള ആളാണ് അല്ലേ? ഓക്കെ, ഫൈസൽ സാറാണ്. രമാന്റെയും ഫൈസൽ സാറും കൂടിയാണ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ്. അന്ന് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഈ അച്ഛന്റെ പരിവേഷം ബുദ്ധിമുട്ടായോ? ചിലപ്പോ ബാധ്യതയാവും വെച്ചാലേ, ഈ അച്ഛനെ പോലെ ആൾക്കാർ ഇമാജിൻ ചെയ്ത് വെക്കും. അത് അച്ഛനെ മാത്രമേ പറ്റൂ. ഇപ്പൊ കൊട്ടാരക്കരയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് സായി കൊട്ടാരക്കര ചേട്ടന്റെ റോൾ അഭിനയിക്കാൻ പറ്റില്ല. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അന്നത്തെ കാര്യം, ഞാൻ അന്ന് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഇത് എനിക്ക് പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തറിയോ, ഞങ്ങളുടെ നാട്ടിലെ കുന്നിക്കോട് എന്നൊരു സ്ഥലത്ത് ചന്ദ്രിക എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരു ഓലെ കൊട്ടകയാ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ തന്നെ ഉപ്പയുടെ പി എ തങ്ങൾ എന്ന് പറയുന്നൊരു വലിയ മനുഷ്യന്റെ കൊട്ടകയായിരുന്നു. അദ്ദേഹം ചേട്ടത്തിൽ നിന്നൊക്കെ സിനിമയൊക്കെ നിർമ്മിച്ചാളാണ്, രണ്ട് പടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ആ ഓലെ കൊട്ടയുടെ ഏറ്റവും ഫ്രണ്ട്, നമ്മളൊക്കെ കാച്ചു കൊടുത്ത് സിനിമയുടെ ബാക്കിൽ പോയി ഇരുന്ന് കാണുന്നവരല്ല, ഏറ്റവും ഫ്രണ്ട് ഇരുന്ന് തന്നെ കാണും. അപ്പൊ അതിനൊരു തൂണുണ്ട്, ഓലെ കൊട്ടകയുണ്ട്. ആ തൂണെ ചാരി ഇരുന്നാണ് ഞാൻ കൊട്ടാരക്കര ചേട്ടനെ കേട്ടിട്ടുള്ളൂ. അതൊന്നും നമുക്ക് ജീവിതത്തിൽ കൊണ്ട് മറന്നു പോകാൻ പറ്റില്ല. അദ്ദേഹം കുഞ്ഞോനച്ചാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറങ്ങി വരുമ്പഴേ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ അതുകൊണ്ടാണ് ഓർത്ത് വയ്ക്കുന്നത് നമുക്കറിയില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ടോ കൊട്ടാരക്കര ചേട്ടൻ അഭിനയിച്ച സിനിമ? ഒന്നും കണ്ടിട്ടില്ല, കാണാൻ പറ്റിയില്ല അല്ലേ? ആ ഭാഗ്യം ഉണ്ടായില്ല, കഷ്ടമായി. അമ്മ കണ്ടിട്ടുണ്ട് അല്ലേ? അച്ഛൻ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഭാഗ്യമാ ജീവിതത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമയൊക്കെ, അത് നമുക്ക് അത് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇപ്പോഴത്തെ യൂട്യൂബും അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കണ്ടു അല്ലെ. അതിലെ ഏറ്റവും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകൾ അന്ന് നാട്ടിൽ പ്രചരിക്കുന്നുണ്ടായി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് പ്രചരിക്കുന്ന ഒരു കഥ ശിവഗണേശൻ കത്തിക്കുന്ന കാലമായിരുന്നു. അപ്പൊ ഈ വെളുത്തമ്പി തളവ സിനിമ തമിഴിലേക്ക് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ സ്ക്രീൻ ചെയ്ത് കൊടുത്തു ഈ സിനിമ, മലയാളത്തിലെ ഈ സിനിമ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം എഴുന്നേറ്റ് തുടരുന്നാ പറയുന്നത്, എന്നിട്ട് ചോദിച്ചു ഇതിനി എന്തോ എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് ഇതുവല്ലോ ചെയ്യാൻ പറ്റുമെന്നാണ് ശിവഗണേശൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കൊട്ടാരക്കര ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സിനിമ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ശിവഗണേശൻ പോലും അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയും ഒരു അഭിനയത്തിൻ്റെ റേഞ്ചുള്ള ഒരാളായിരുന്നു. അപ്പം അതൊരു ഞാൻ ചോദിച്ചു, ഓഡിഷനൊക്കെ പോകുമ്പോഴേ ആളുകളെ ഈ കുടുംബമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഇനി അതുകൊണ്ടാണോ നെഗറ്റീവ് ചെയ്ത് നോക്കുന്നോന്ന് ഫൈസൽ സാറൊക്കെ ചോദിച്ചതെന്നും എനിക്ക് അറിയില്ല. എന്തായാലും അത് അവർക്ക് ഇഷ്ടമായി. ആ അത്രയും റേഞ്ചിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അല്ല, ഈ യൂട്യൂബിലൊക്കെ കഴിഞ്ഞ തവണ ഒരു കോടിയിൽ വന്നിട്ട് പോയപ്പോഴേ ആ കൊച്ചിനെ കണ്ട സായികുമാറിന്റെ കൂട്ടിരിക്കുന്നതൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് അറിയത്തില്ല ഇത്, എനിക്കൊന്നും അവര് അടിച്ചു നോക്കാത്തോണ്ടേ ഇത് സായികുമാറിന്റെ മകളാണെന്ന് അറിയാതെ ഭയങ്കര കാമിയാണല്ലോ. ഇപ്പൊ സത്യത്തില് ഈ പഞ്ചാഗ്നി ഇവിടുത്തെ പ്രൊമോ, അപ്പൂപ്പന്റെയും അച്ഛന്റെയും പേര് വെച്ച് അങ്ങനെ ഒരു പ്രൊമോഷൻ എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. ഞാനിപ്പോ ഒരു 3.5 years ആയി, 3 വർഷമായി സീരിയലിൽ വന്നിട്ട്. പക്ഷേ പുറത്താക്കാൻ സമയമായോ? അങ്ങനെ ചിന്തിക്കരുത്, ഞാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോ എല്ലാരും ചിന്തിച്ചിരിക്കുന്ന ഇതാണ് എന്റെ ഫസ്റ്റ് സീരിയൽ എന്നാണ്. അതെ, എനിക്കൊന്ന് ഈ ഇപ്പോഴും ആൾക്കാരുണ്ടായത് നമ്മളിപ്പോ എവിടെയൊക്കെ കണ്ടു പരിചയമുള്ള ഒരു മുഖം പോലെ തോന്നുന്നു അങ്ങനല്ലേ സുസ്മിത? അല്ലേ, അങ്ങനല്ലേ ആദ്യം കണ്ടപ്പോ തോന്നിയത് സുസ്മിതയ്ക്ക്? സുസ്മിത നീയും ഞാനും
അല്ലെങ്കിൽ ഞാനും നീയും, ഏതായാലും കുഴപ്പമില്ല. ആ പരമ്പരയിൽ വെച്ച് കണ്ടുമുട്ടി അതിഥി താരമായിട്ടാണല്ലോ വന്നത്. ആദ്യം കണ്ടപ്പോ എന്താ തോന്നിയോ, ചവിട്ട് കൊടുക്കാൻ തോന്നിയോ? പിന്നെന്താ സ്നേഹിച്ചോ? വളരെ പോസിറ്റീവായിട്ടാണ്. ഒരാളെ കണ്ടാല്, ഒരു അഭിനേത്രി, സഹ അഭിനേത്രി രംഗത്തേക്ക് വലതു കാൽ വെച്ച് കയറി വന്നാൽ എന്താണ് ഈ ഇഷ്ടത്തെ വിചാരിക്കുക? ഞാന് സ്നേഹിച്ചങ്ങ് കുഴമറിക്കോ? അത്രയില്ല. എന്തായാലും അതാരടുത്താണെങ്കിലും നമ്മൾ വെക്കണം. അങ്ങനെയാണ്, അതെന്താ? അതങ്ങനെയാണ് സേഫ് എന്ന് തോന്നുന്നത്. അല്ല, അങ്ങനെ 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 തീരുമാനിച്ചിറങ്ങിയൊന്നും വേണ്ട. നമ്മൾ അല്ലെ സ്നേഹിച്ചാലേ കലഹങ്ങളൊക്കെ ഉണ്ടാവും. സ്നേഹിച്ച് കലഹം ഉണ്ടാക്കി കൂടുതൽ സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നാണല്ലോ.